ഹായ് ഫ്രണ്ട്സ് വൈം ഡയാലിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാസ്കുലർ വാസ്കുലറാക്സിസിനെ കുറിച്ചാണ് വാസ്കുലറാക്സിസ് എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായ രക്തമെടുക്കാൻ സഹായിക്കുന്ന ഒരു മീഡിയയാണ് വാസ്കുലറാക്സിസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം അക്യൂട്ട് ഹീമോഡയാലിസിസ് ആക്സിസ് ആൻഡ് ക്രോണിക് ഹീമോഡയാലിസിസ് ആക്സിസ് അക്യൂട്ട് ഹീമോഡയാലിസിസ് ആക്സിസ് നമുക്ക് എമർജൻസി സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് ഇത് ലോങ് ടൈമായി ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ഇൻഫെക്ഷൻ ചാൻസ് വളരെ കൂടുതലാണ് അക്യൂട്ട് ഹീമോഡയാലിസിസ് കത്തീറ്ററിൽ ഇന്റേണൽ ജൂബ്ലർ കത്തീറ്റർ സബ്ക്ലേവിയൻ കത്തീറ്റർ ആൻഡ് ഫെമറൽ കത്തീറ്റർ ആണ് ഉള്ളത് ക്രോണിക് ഹീമോഡയാലിസിസ് വസ്കുലർ ആക്സിസ് ലോങ് ടൈമായി യൂസ് ചെയ്യാൻ ഉള്ളതാണ് ഇതിൽ എ വി എഫ് ഗ്രാഫ്റ്റ് എവിഷണ്ട് പേം ക്യാത്ത് എന്നീ ക്ലാസിഫിക്കേഷനാണ് ഉള്ളത് ഇനി അക്യൂട്ട് ഹീമോഡയാലിസിസ് കത്തീറ്ററിനെ കുറിച്ച് പറയാം ഇതിന് സാധാരണയായി രണ്ട് ലുമൺ ആണ് ഉള്ളത് ഇത് ഷോർട്ട് ടേം യൂസ് ആയതിനാൽ ഡാക്രോൺ കഫ് യൂസ് ചെയ്യാറില്ല അതിന് പകരമായി കത്തീറ്റർ സ്യൂച്ചർ ആണ് ചെയ്യുന്നത് ഇത് പേം ക്യാത്തിനെ പോലെ ടണലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതിനാലും ഈ കത്തീറ്ററിനെ ഡബിൾ ലുമൺ നോൺ കഫ്ഡ് നോൺ ടണൽഡ് കത്തീറ്റർ എന്നും വിളിക്കും ചില കത്തീറ്ററിൽ മൂന്ന് ലുമൺ കാണാറുണ്ട് ഇതിൽ എക്സ്ട്രാ വരുന്ന ചെറിയ ലുമൺ ബ്ലഡ് എടുക്കാനും ഇഞ്ചക്ഷൻ കൊടുക്കാനുമാണ് ഉപയോഗിക്കുക ഈ ചിത്രത്തിൽ കാണുന്നത് രണ്ട് തരത്തിലുള്ള കത്തീറ്റർ ആണ് ഇതിൽ സ്ട്രേറ്റ് കത്തീറ്ററും കർവഡ് കത്തീറ്ററും ഉണ്ട് സ്ട്രേറ്റ് കത്തീറ്റർ സബ്ക്ലേവിയൻ ആക്സിസിനും ഫെമറൽ ആക്സിസിനും കെർവിഡ് കത്തീറ്റർ ഇൻറ്റേണൽ ജൂബുലർ ആക്സിസിനുമാണ് യൂസ് ചെയ്യുന്നത് ഈ കത്തീറ്റർ ഡബിൾ ലുമ്പോൾ കഫ്ഡ് കണൽഡ് കത്തീറ്റർ ആണ് ഇതിൽ നമുക്ക് ഡാക്രോൺ കഫ് കാണാം ഈ ഡാക്രോൺ കഫ് നമ്മുടെ കത്തീറ്ററിനെ നമ്മുടെ സ്കിന്നിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കാൻ സഹായിക്കും ഈ പിക്ചർ അക്യൂട്ട് ഡയാലിസിസ് കത്തീറ്റർ എന്ന രണ്ട് സൈറ്റുകളാണ് കാണിക്കുന്നത് ഇതിൽ ഇൻഡേണൽ ജൂബിലർ കത്തീറ്ററും സബ്ക്ലേവിയൻ കത്തീറ്ററും ഉണ്ട് ഇത് ഇൻഡേണൽ ജൂബിലർ വെയിനിലും സബ്ക്ലേവിയൻ വെയിനിലും ഫെമറൽ കത്തീറ്റർ ഫെമറൽ വെയിനിലുമാണ് ഇടുന്നത് അക്യൂട്ട് കത്തീറ്ററിൽ മാക്സിമം ത്രീ ഹൺഡ്രഡ് എം എൽ പെർ മിനിറ്റ് ആണ് പമ്പ് സ്പീഡ് വയ്ക്കാമെങ്കിലും ഇഫക്റ്റീവ് ആയിട്ട് ടു ഫിഫ്റ്റി എം എൽ പെർ മിനിറ്റ് ആണ് കിട്ടാറ് കാരണം ഇതിൽ റീസർക്കുലേഷൻ ചാൻസ് കൂടുതലാണ് അക്യൂട്ട് കത്തീറ്ററിൽ ഇൻഡേണൽ ജൂബിലർ കത്തീറ്റർ രണ്ട് മുതൽ മൂന്നാഴ്ച വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഫെമറൽ കത്തീറ്റർ നടക്കാൻ സാധിക്കുന്ന രോഗികളിൽ ഒരു തവണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ കിടപ്പായ പേഷ്യൻസിൽ മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ക്രോണിക് കത്തീറ്റേഴ്സിനെ കുറിച്ച് പറയാം ഇതിന് നമ്മൾ ഡബിൾ ലുമൺ കഫിൾ ടണൽഡ് കത്തീറ്റർ എന്നും വിളിക്കും ഇതുണ്ടാക്കിയത് സിലാസ്റ്റിക് അല്ലെങ്കിൽ സിലിക്കോണും പിന്നെ മറ്റു ചില സോഫ്റ്റ് പോളിമേഴ്സും ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ അക്യൂട്ട് കത്തീറ്റേഴ്സിനെ അപേക്ഷിച്ച് ക്ലോട്ടീൻ ചാൻസ് വളരെ കുറവാണ് ക്രോണിക് കത്തീറ്റർ ഇടുമ്പോൾ ഫ്ലോറോസ്കോപ്പിക് ഉപയോഗിച്ച് കത്തീറ്റ ടിപ്പിട്ട് ലൊക്കേഷൻ കൺഫേം ചെയ്യേണ്ടതാണ് ഇതിൽ അക്യൂട്ട് കത്തീറ്റേഴ്സിനേക്കാൾ കൂടുതൽ ബ്ലഡ് ഫ്ലോ വയ്ക്കാവുന്നതാണ് ഫോർ ഹൺഡ്രഡ് എം എൽ പെർ മിനിറ്റ് വരെ മാക്സിമം വയ്ക്കാം എന്നിരുന്നാലും ആക്ച്വൽ ബ്ലഡ് ഫ്ലോ കുറച്ചു കുറവായിരിക്കും ലഭിക്കുക കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ റീസർക്കുലേഷൻ തന്നെയാണ് ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും ഉപയോഗിച്ച് ചെയ്യുന്ന ക്ലിയറൻസ് കിട്ടണമെങ്കിൽ കത്തീറ്റേഴ്സിലെ ട്രീറ്റ്മെൻറ്റ് ടൈം ട്വൻ്റി കൂടുതൽ വെക്കേണ്ടതാണ് ക്രോണിക് കത്തീറ്റേഴ്സ് പെർമനൻ്റ് ആണെങ്കിൽ കൂടി വൺ ഇയറും ഇയറുമാണ് സർവൈവ് ചെയ്യാറ് ഡയാലിസിസ് ചെയ്യുന്നതിനു മുൻപേ എക്സ്റേ നോക്കി കത്തീറ്റർ പൊസിഷൻ കൺഫേം ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം ഉപയോഗിച്ച് രണ്ട് ബ്ലഡ് ഫ്ലോ കിട്ടാതെ വരികയോ ഒരു ഡയാലിസിസിൽ ടു ഹൺഡ്രഡ് എം എൽ പെർ മിനിറ്റിൽ ബ്ലഡ് ഫ്ലോ കുറവായി വരികയോ ചെയ്യുന്നതാണ് കത്തീറ്റർ മൽ ഫംഗ്ഷൻ ഇത് പുതിയ കത്തീറ്ററിലാണെങ്കിൽ കത്തീറ്റർ ടിപ്പ് കറക്റ്റ് അല്ലാതെയോ കത്തീറ്റർ കിങ്ക് ആയതോ ആവാം കാരണം പഴയ കത്തീറ്റർ ആണെങ്കിൽ കത്തീറ്റർ ക്ലോട്ടിംഗ് ആവാം കാരണം ഇനി നമുക്ക് അടുത്ത സെഷനിൽ കത്തീറ്ററിൽ കാണുന്ന കോമൺ കോംപ്ലിക്കേഷൻസും ക്രോണിക് വാസ്കുലറാക്സിൻ്റെ ബാക്കി സെഷനും ഡിസ്കസ് ചെയ്യാം കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഏ ചാനൽ താങ്ക് യു